ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇൻറ്റീരിയർ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പിൽ പോകാൻ പോവുകയാണ്. അവിടെ കുറേ പ്ലാന്റ്സ്, അതുപോലെ തന്നെ പോട്ട്സ്, അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. പോവാം. അപ്പോൾ നമ്മുടെ വീട് പണി നടക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിതിനു മുമ്പ് ഒരു ടർട്ടിൽ വൈൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നോക്കണം, അതുപോലെ തന്നെ അതുപോലെ കുറച്ച് പോട്ട്സ് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനും വൈഫും കൂടെ ഇവിടെ നമ്മുടെ ആലപ്പുഴയിലുള്ള സഞ്ജീവനി എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല കളക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സഞ്ജീവനിയിലെത്തി. അപ്പം ഇതാണ് സഞ്ജീവനിയുടെ, അതെ, ആദ്യം മാസ്ക് നമുക്ക് സാനിറ്റൈസർ ഇവിടുത്തെ രീതി അനുസരിച്ച് സാനിറ്റൈസ് ചെയ്യാം. എന്നിട്ട് മാസ്കും കൂടെ മാറ്റാം, മാസ്കും കൂടെ മാറ്റാം. അല്ലെങ്കിലേ നമുക്കൊന്നും പറയുന്നൊന്നും ശരിയാകത്തില്ല അല്ലേ. ഞാനിതൊന്ന് മാറ്റിക്കോട്ടെ. ഞാൻ ദേ ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെവിക്ക് അതൊരു ബുദ്ധിമുട്ടാകത്തില്ല. അപ്പോൾ ഇതാണ് സഞ്ജീവനിയുടെ ഓണറ്, സഞ്ജു എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഇൻറ്റീരിയർ കുറേ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് ആലപ്പുഴയിൽ എവിടെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചത്. അപ്പോഴാണ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം അറിയണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് അറിയാം. ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. അറിയാമല്ലോ, എൻ്റെ നമ്മുടെ ഒരു കൃഷി ചാനലാണ്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് വീട്ടിൽ വെക്കുന്നതും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കാര്യം, പോട്ട്സിൻ്റെ കാര്യം, അങ്ങനെ എല്ലാം അറിയണം. ഇത് ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയത്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. സത്യത്തിൽ ആലപ്പുഴയിൽ ഇത് ഞാൻ തുടങ്ങുന്ന സമയത്ത് വലുതായിട്ട് അധികാരം ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ സെറാമിക് പോട്ട്സിൻ്റെ കളക്ഷനാണ് എനിക്ക് കൂടുതലായിട്ടും ഉള്ളത്. ഇൻഡോറിൽ വെക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി പോകാതെ വെക്കണമല്ലോ. അപ്പോൾ എപ്പോഴും സെറാമിക്കിൽ ഒരു ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പം ആ വീടിന് അത് വെക്കുമ്പോൾ തന്നെ വീടിന് അതിൻ്റെതായ ഒരു ഭംഗി വരും. നമ്മൾ പ്ലാസ്റ്റിക്കിൽ വെക്കുന്നതിനെക്കാളും കൂടുതൽ പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സെറാമിക്സ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിച്ചു നോക്കിയാൽ ഇതിനകത്ത് നല്ല ഭംഗിയുള്ള കുറേ പോട്ട്സും കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഇത് ഇപ്പം നമ്മൾക്ക് ക്രിസ്മസ് വരുവാണ്. അപ്പോൾ ക്രിസ്മസ് തീമിൻ്റെതാണ്. ഇപ്പം നമ്മൾ ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ക്രിസ്മസ് തീമിൻ്റെതാണ്. ഇപ്പം നമ്മൾ അറൈവ്ഡ് പുതിയതായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങൾ ക്രിസ്മസ് തീംസ് ആണ്. ഇതെല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്. ഇതില് അത് നമ്മൾ ഫുൾ ഇരുട്ടത്ത് വെച്ചാൽ, ഇതിപ്പോ വെട്ടമായതുകൊണ്ട് കാണത്ത ഇരുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിപ്സെറ്റിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പൊ ഇതെല്ലാം പോട്ട്സ് ആയിട്ട് തന്നെ വരുന്നത്? ഇതൊക്കെ പോട്ട്സ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചെടികൾ വെക്കാം. ഇതിനകത്ത് കാരണം ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മള് ഫിൽ ചെയ്ത് നമുക്ക് ചെടികൾ വെക്കാം. ഇതിനകത്ത് ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇത് വരുമ്പോ, ഇത് കണ്ടോ, ഇത് വരുമ്പോൾ നമ്മുടെ ചെറിയ ഒരു മെഴുകുതിരി ചെറിയ രീതിയിൽ കത്തിച്ചിട്ട് ഇതിൽ വെക്കാൻ ഇത് ഫുൾ ലൈറ്റ്സ് ആകും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ക്രിബ് സെറ്റിൽ വെക്കുമ്പോൾ, നമ്മുടെ സീരിയൽ സെറ്റ് ഇട്ടാലും ഇത് ഫുള്ള് ലൈറ്റ്സ് ആകും. അതാണ് ഇതിന്റെ പേർപ്പസ്. ആ സെയിം തന്നെയാണ് ഇതിലും. ഇതിന്റെ ബാക്ക് സൈഡില് നമ്മൾ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ലൈറ്റ്സ് ആണ്. അതാണ് ഇതിന്റെ പേർപ്പസ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ. അതാണ് ചെറിയ ഹോൾസ് ഉണ്ട് ബാക്ക് സൈഡിലും. നമുക്ക് ഫിൽ ചെയ്യാനുള്ള, ഇതിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ആ ഒരു തീം ആണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ടൈമിനും ഓരോ തീംസ് ആണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ. കൊള്ളാം. അപ്പൊ ഇത് ഇപ്പൊ ഇതിനൊന്നും ഹോൾ വേണമെന്നില്ല അല്ലേ? ഇല്ല, സെറാമിക് പോട്ട്സിന് മിക്കതിനും ഹോൾസിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സിന് ഒരുപാട് വെള്ളം ഒഴിക്കാറില്ല. നമ്മൾ ജസ്റ്റ് സ്പ്രേ ആണ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോഴാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരിക്കലും വെള്ളം പുറത്തേക്ക് പോവില്ല. ഡെയിലി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പം നമ്മൾ അതിന്റെ സോയിൽ ഡ്രൈ ആവുന്നു അന്ന് മാത്രമേ ഇതിന് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നമുക്ക് ഇതിന്റെ പ്ലാന്റ്സ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ നമുക്ക് പോട്ട്സ് എല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് പ്ലാന്റ്സിന്റെ സൈഡിലേക്ക് പോവാം. ടെറാറിയം ഇവിടെ ഉണ്ടല്ലേ, ഇത് സെറ്റ് ചെയ്യാൻ, സെറ്റ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്.
അതിന്റെ പല ടൈപ്പ് ടെറാറിയം ബൗൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓ ശരി ശരി, കൊള്ളാം. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് വേണം ഇതിന്റെ മാത്രം, അതായത് ടെറാറി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടത്. ഇതിനെ ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എയർ പ്ലാന്റ്സ് വെച്ചിട്ടാണ് കൂടുതലും ടെറാറിയം യൂസ് ചെയ്യുന്ന. എയർ പ്ലാന്റ്സ് ഇതിന്റെ പ്ലാന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ, ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, എയർ പ്ലാന്റ്സിന്റെ സ്റ്റോക്ക്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതോ അങ്ങനെ ഉണ്ടോ? ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത്. 80 rupees തൊട്ട് സെറാമിക് പോട്സിൽ 80 rupees തൊട്ട് ഒരു 2500 വരെയുള്ള പോട്സ് ഉണ്ട്. പ്ലാസ്റ്റിക്സ് വന്നിട്ട് 50 rupees തൊട്ട് അതൊരു 700-800 വരെയുള്ള പോട്സ് പ്ലാസ്റ്റിക്സിലുണ്ട്. നമ്മൾക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് ആ കസ്റ്റമറിന് അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സാധിക്കും. വളരെ എന്താ പറയുക, തീരെ കുറഞ്ഞ രീതിയിൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, എന്നാൽ വില നോക്കാതെ ഭംഗി മാത്രം നോക്കി എടുക്കുന്ന കസ്റ്റമേഴ്സും നമുക്കുണ്ട്. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതുമായിട്ട് വലിയ ഐഡിയ ഇല്ല. അപ്പൊ ഏത് മുറിക്ക് ഏത് ചെടിയാണ് അല്ലെങ്കിൽ ഏത് ചട്ടിയാണ് വരുന്നത് അതൊക്കെ എനിക്കറിയത്തില്ല. അത് എങ്ങനെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ? അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തു തരും. നമ്മളെ വീടുകളിൽ അത് സർവീസ് നമുക്ക് ഫ്രീ സർവീസ് ആണ്. നമ്മളിപ്പോ ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് വന്ന് അവരുടെ വീട് പണി തീർന്നു കഴിഞ്ഞാല് വീടിന്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വർക്ക്സും പെയിന്റിങ്സും എല്ലാം കഴിഞ്ഞാല് ബാക്കിയുള്ള പണികൾ ഫുള്ള് നമ്മൾ ചെയ്യും. ഇന്റർലോക്ക് മുതൽ ലാൻഡ്സ്കേപ്പിംഗ്, ഇൻഡോർ പ്ലാന്റ്സ്, ഇന്റർലോക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്യും. ഇന്റർലോക്ക് ചെയ്യുമ്പോൾ നോർമൽ ഇന്റർലോക്സ് അല്ല, അതിന്റെ ഇടയിൽ ഗ്രാസ് വെച്ചിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോണാണ് നമ്മൾ ചെയ്യുന്നത്. അതും ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ. ആ ലാൻഡ്സ്കേപ്പിംഗിൽ നമ്മളൊരു പോണ്ട് ഉൾപ്പെടുത്തും. സ്പേസ് ഉള്ളതനുസരിച്ച് ബ്രിഡ്ജ് വേണമെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് സെറ്റ് ചെയ്ത് കൊടുക്കും, പെബിൾസിന്റെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പലതരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇൻഡോറിൽ മിക്ക കസ്റ്റമേഴ്സിനും ഉള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡോഴ്സിൽ എവിടെ പ്ലാന്റ്സ് വെക്കണമെന്ന് ചിലർക്ക് ഒരു ഐഡിയ ഉണ്ട്. പലരും പല രീതിയിലാണ് വെക്കുന്നത്. ചിലർ സ്റ്റെയറിന്റെ താഴെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കോർണറിൽ. അപ്പൊ അവിടെ ഏത് ചെടി വരണം, കൂടുതൽ വെട്ടം ഉള്ളത് വേണോ, സൺലൈറ്റ് വേണ്ട, എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ അത് നമ്മൾ വന്നിട്ട് ഞങ്ങള് അത് ഫ്രീ സർവീസ് ആണ്, നമ്മൾ അതിന് ചാർജ് ഈടാക്കുന്നതല്ല. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യും, ഓരോ ഏരിയ നമ്മൾ ചൂസ് ചെയ്യും. ഇൻഡോർ പ്ലാന്റ്സിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒത്തിരി ഡാർക്ക് ഏരിയസിൽ കൊണ്ട് പ്ലാന്റ്സ് വെക്കാൻ പാടില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് സ്റ്റെയറിന്റെ അടിയിൽ എന്നൊക്കെ പറയുമ്പോൾ ജനലുകൾ ഇല്ലെങ്കിൽ അവിടെ ഡാർക്ക് ഏരിയ ആണ്. അവിടെ കൊണ്ട് നമുക്ക് പ്ലാന്റ്സ് വെക്കാം, വെക്കാൻ പാടില്ല എന്നല്ല, വെക്കാം. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ആവശ്യമായ ലൈറ്റ്സ് ആവശ്യമായ സമയത്ത് നമ്മൾ കൊടുക്കണം. കൊടുത്തില്ല നമുക്ക് എടുത്ത് പുറത്ത് വെക്കാം. വൺസ് ഇൻ എ വീക്ക് എല്ലാ ഇൻഡോർ പ്ലാന്റ്സും വൺസ് ഇൻ എ വീക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഒരു സൺലൈറ്റ് കൊടുക്കണം. അത് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കണം. അപ്പം നമ്മൾ ഡാർക്ക് ഏരിയയിൽ കൊണ്ടുവയ്ക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും അത് വൺസ് ഇൻ എ വീക്ക് പോരാ, ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെറിയൊരു ലൈറ്റ് അതിന് കൊടുക്കണം. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ പ്ലാന്റ്സ് വെക്കരുത്. നമ്മൾ അകത്തിരിക്കുന്ന പ്ലാന്റ്സിനെ കൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഒരു ഷെയ്ഡിൽ മാത്രമേ നമ്മൾ പ്ലാന്റ്സ് വെക്കാൻ പാടുള്ളൂ. അതെ അതെ. ഇപ്പൊ നമ്മളിപ്പോ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ടാണോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് സത്യം പറഞ്ഞാൽ മടിയ ഉള്ളവർക്ക് ഏറ്റവും പറ്റുന്ന ഒരു ജോലിയാണ് ഇൻഡോർ പ്ലാന്റ്സ്. ഡെയിലി നനയ്ക്കണ്ട. മറ്റേതാകുമ്പോൾ നമ്മൾ ഔട്ട്ഡോറിലെ പ്ലാന്റ്സ് ആകുമ്പോൾ ഡെയിലി നനയ്ക്കണം, അതിനെ നോക്കണം. ഇതങ്ങനെയല്ല, ഡെയിലി നനയ്ക്കണ്ട. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. ജോലിക്ക് പോകുന്നവർക്കും ഇപ്പം ഔട്ട്ഡോർ ഇപ്പം എവിടെയെങ്കിലും ടൂർ പോകുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു സംഭവമാണ് ഇൻഡോർ പ്ലാന്റ്സ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവിടുന്ന് ഞങ്ങൾ വീക്ക്ലി വൺസ് നനച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് വീക്ക്ലി വൺസേ നനയ്ക്കുള്ളൂ. അങ്ങനെയല്ല, ആക്ച്വലി അങ്ങനെയല്ല. ഇതിൻ്റെ സോയിൽ എപ്പോൾ ഡ്രൈ ആകുന്നു, അപ്പം നമ്മളൊരു 1 inch നമ്മൾ എപ്പോഴും പറഞ്ഞു നമ്മുടെ ഫിംഗർ 1 inch നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇറക്കണം. ഇറക്കിയിട്ട് ആ നമ്മുടെ വിരലിൽ നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കരുത്, അല്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. പിന്നെ വൺസ് ഇൻ എ വീക്ക് ഒരു ഷെയ്ഡിൽ വെക്കുക. പിന്നെ അതിനാവശ്യമായ പ്രോട്ടീൻസ്, ഫെർട്ടിലൈസേഴ്സ് ആവശ്യമായ അത് കൊടുക്കുക. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും. വളരെ എന്താ പറയുക, നമുക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീടിനകത്തൊരു പച്ചപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നവർക്കും ഒരു സന്തോഷമാണ്, ആ വീട്ടിൽ നിൽക്കുന്നവർക്കും. ഇത് സന്തോഷം മാത്രമല്ല കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്, വായു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അത് കുറേ പേർക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് നല്ലൊരു ഓക്സിജൻ നമുക്ക് ഈ പ്ലാന്റ്സ് വെക്കുന്നത് മൂലം കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് കൊണ്ട് അങ്ങനെ കുറച്ച് ഗുണങ്ങളും കൂടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പോട്ട് ഞാൻ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഇതിനകത്തപ്പോൾ എങ്ങനെയാണ് ചെടി വെക്കുന്നത്? ഇതില് നമ്മൾ ആക്ച്വലി സക്കുലൻസ് ആണ് നമുക്ക് കൂടുതലും വെക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. സക്കുലൻസ് ചെടിയുടെ പേരാണ്. സക്കുലൻസ് എന്ന് പറയുന്നത് ഒരു തരം ദാ ഇതിനെയൊക്കെയാണ് സക്കുലൻസ് എന്ന് പറയുന്നത്. ഇത് കേട്ടോ, ഇതിനെയൊക്കെയാണ് സക്കുലൻസ്. അതെ അതെ, ഇതാണ് സക്കുലൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക്
ഇതിൽ വെക്കാവുന്നതാണ്, ഇത് മൂന്നിലും നമുക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെയുള്ള സെക്കുലൻസ്. പിന്നെ മണി പ്ലാന്റ്സ് വെക്കാം നമുക്ക് ഇതിനകത്ത്. മണി പ്ലാന്റ്സ് നമ്മളിതിപ്പോൾ ടേബിളിന്റെ മുകളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ പടർന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെയോ? ഇതൊക്കെ ടേബിൾ ടോപ്പ്. ഇതും ടേബിൾ ടോപ്പാണ്. ഇതിൽ നമുക്ക് മണി പ്ലാന്റ്സ് വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ് അല്ലെങ്കിൽ ലക്കി ബാമ്പു ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്ന ചെടി നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതും അങ്ങനത്തെ രീതിയിലുള്ളൊരു പോട്ടാണ്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ലക്കി ബാമ്പു അല്ലെങ്കിൽ മണി പ്ലാന്റ് ഇതിലേതെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോട്ട്സ് ആണിത്. അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് വെക്കണം, വേണ്ടല്ലോ ജനൽ തുറന്നിട്ട്. സൺലൈറ്റ് കിട്ടുന്ന ഇപ്പം നമ്മൾ വിൻഡോ സൈഡിലൊക്കെ ഓരോരുത്തർ പ്ലാന്റ്സ് വെക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ വിൻഡോ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിനടുത്ത് ഒരിക്കലും ലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ വെച്ചാൽ മതി. അതല്ല വിൻഡോ സൈഡിലല്ല നമ്മൾക്ക് അല്ലാതുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഷെയ്ഡിൽ കൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഷെയ്ഡിൽ ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വൺസ് ഇൻ എ വീക്ക് നമ്മൾ ചെടി വെക്കണം. അങ്ങനെ ഒരു ലൈറ്റ് ചെടിക്ക് കൊടുക്കേണ്ടതാണ്. ഈ വലിയ പോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളത് എങ്ങനെ എടുത്ത് വയ്ക്കും? വലിയ പോട്ട്സിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ്, ഇതൊക്കെയാണ് വലിയ പോട്ട്സ് വരുന്നത്, ഇതിൽ നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ പറ്റുന്ന രീതിയിൽ ഒരു ചട്ടിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ചട്ടി നമുക്ക് ഇതിൽ നിന്ന് പൊക്കിയെടുക്കാം. പൊക്കിയെടുത്തിട്ട് നമുക്ക് കൊണ്ട് ഷെയ്ഡിൽ വെക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നമുക്കിതുപോലെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന, കിച്ചൺ ടോപ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള പോട്ട്സ് ആണ്. ഇതിലെല്ലാം നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ബാമ്പുവോ ഇല്ലെങ്കിൽ മണി പ്ലാന്റ്സോ ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതും ഒക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെക്കുലൻസ് വെക്കുന്ന പോട്ട്സ് ആണ് ഇതെല്ലാം. ആ സെക്കുലൻസിൻ്റെ ഒരു ഷേപ്പ്, അത്രയും ഒരു ചെറിയ പോട്ട്സ് ആണ് ഈ ടൈപ്സ് എല്ലാം. നമ്മളിപ്പോൾ കിച്ചണിൽ കിച്ചൺ കബേർഡ്സൊക്കെ ഉണ്ടാകുമല്ലോ, അതിൽ നമ്മളിങ്ങനെ പെയറായിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പ്ലാന്റ്സ് വെച്ചൊക്കെ കഴിഞ്ഞാൽ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പോലും പറയാം. അതെ അതെ അതെ, ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാട്, എല്ലാരും നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ അതിൽ തന്നെ അവർ ഇൻഡോർ പ്ലാന്റ്സിനുള്ള സ്പേസ് കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പെബിൾ ഏരിയയിലും ഒരു ഗ്രീൻ ഏരിയ ഒക്കെ കാണിക്കുന്നുണ്ട്. അതെ അതെ, ഗ്രീൻ ഏരിയ ഇപ്പം എല്ലാവരും സെറ്റ് ചെയ്യുന്ന ഒരു ആണ്. ഗ്രീൻ ഏരിയ ഇപ്പം വീട് വയ്ക്കുന്ന എല്ലാവരും ഗ്രീൻ ഏരിയ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതും ആക്ച്വലി കിച്ചൺ ആക്സസറീസ് ആണ്. ഓയിൽ ഒഴിച്ച് വെക്കുന്ന ക്യാനാണ്. ഇത് ആക്ച്വലി പ്ലാന്റ്സിൻ്റെ സെക്ഷൻ അല്ല, പക്ഷേ വീട്ടമ്മമാരല്ലേ കൂടുതലും ഇവിടെ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു ക്യൂട്ട്നെസ് മിക്കവർക്കും ഉണ്ടാവും. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മളിത്. ഇത് അത് പ്ലാന്റ്സ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ടോപ്പറാണിത്. ഇത് ഇതും സോസും പ്ലാന്റ്സ് അല്ല, അല്ല നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറും പിന്നെ സോസും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്സ്. ഇതെല്ലാം പ്ലാസ്റ്റിക്സ് ആണ്. ഇതൊക്കെ വരുമ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക്സ് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സാധാരണ ലോക്കൽ ക്വാളിറ്റി, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പൊട്ടിപ്പോവും അങ്ങനത്തെ അല്ല. ഇതെല്ലാം ഇൻഡോറിൽ വെക്കുന്ന പ്ലാസ്റ്റിക്സ് ആണ്. ഔട്ട്ഡോർ പിന്നെ തന്നെയല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാത്തതുകൊണ്ട് കുറേ കൂടെ ലാസ്റ്റ് ചെയ്യും. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് സെറാമിക് ആണ്. നമുക്ക് എന്താ പറയുക, ഫുട്ബോൾ പ്രേമികൾ ഒരുപാട് പേര് വന്ന് ഇതുകൊണ്ട് നിന്ന് മേടിക്കുന്ന ഒരു സാധനമാണ്. ഫുട്ബോൾ എന്താണ് അവരിതിൻ്റെ ബൂട്ടായതുകൊണ്ടായിരിക്കും അവരത് റിലേറ്റ് ചെയ്തിട്ട് മേടിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ് പല ഷെയ്ഡ്സ്. പെയറായിട്ട് വേണമെങ്കിൽ പെയറായിട്ട് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് മതിയെങ്കിൽ സിംഗിൾ പീസ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. തന്നെ ക്രിസ്മസ് കളക്ഷനിൽ വരുന്നതാണല്ലേ ഇത്. റെഡ് നല്ല ഭംഗിയായിട്ടും. ഇത് പ്ലാന്റ്സിൻ്റെ അല്ലേ? അതെല്ലാം പ്ലാന്റ്സ്. ഇത് ഈ പോട്ട് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, വിത്ത് സ്റ്റാൻഡാണിത്. ഇങ്ങനെ ഒരു സ്റ്റാൻഡും ഒരു പോട്ടുമായിട്ട് വരുന്നതാണ് ഇത്. ഇതും നമ്മളുടെ കയറി വരുന്ന ലിവിങ് റൂമിലൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതും അങ്ങനെ ഒരു സോസ് ഉള്ള ഒരു പോട്ടാണിത്. ഇതിലും നല്ല ഭംഗിയായിട്ട് ഇതിവിടുന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് മണി പ്ലാന്റ്സ് ആണ് കൂടുതലും. മണി പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഇറങ്ങി അത് വളർന്നു വരുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത്.
ഇത് എല്ലാം നമുക്ക് ഈ പോട്സ് വെക്കാനുള്ള ഹാങ് ചെയ്തിടാനുള്ള അതെ ഇത് ഇൻഡോറിൽ തന്നെ ഒരുപാട് പേർക്ക് ഹാങ് ചെയ്തിടാനായിട്ട് ആഗ്രഹമുണ്ട് ഇൻഡോറിൽ വീടിനകത്തിടാൻ. അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ചട്ടികളാരും ഇൻഡോറിൽ യൂസ് ചെയ്യാറില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഇത് മാക്രമേ ഹാങ്ങേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്നതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് പ്ലാന്റ് ചെയ്ത് വെക്കാം ഇതുപോലെ. ഇതിൽ നമുക്ക് ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് നമുക്ക് വീടിനകത്ത് സ്റ്റെയറിൻ്റെ മൂലയിൽ അല്ലെങ്കിൽ ഹുക്ക് ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് വീടിനകത്ത് വിടാം. വീടിൻ്റെ പുറത്ത് സൺഷെയ്ഡിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് പ്ലാസ്റ്റിക് പോട്ട്സ്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ചെറിയ ടൈപ്പ്, വലിയ ടൈപ്പ്, എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഇതെല്ലാം ഇതൊക്കെ ഹാങ്ങേഴ്സാണ്, നമ്മുടെ ഹാങ് ചെയ്തിടുന്ന പ്ലാന്റ്സ് പോട്ട്സാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ ഈ റംബുട്ടാനൊന്നും പോവാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? റംബുട്ടാൻ ഉണ്ടാകാതെ പോയിട്ടില്ല. ഇല്ല, പോയിട്ടില്ല. നമ്മളൊരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള മരങ്ങളൊന്നും കളഞ്ഞിട്ടില്ല. ഒരു മംഗോസ്റ്റിൻ്റെ സൈഡിലുണ്ട്, അതും നമ്മൾ മംഗോസ്റ്റിൻ കണ്ടോ. പക്ഷെ ഇത് വലുതാകുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കണം. ഇപ്പം നമ്മുടെ ഇത് വ്യൂവേഴ്സ് കൂടുതലും നമ്മുടെ ഇവിടെ ഉള്ളവർ മാത്രമല്ല, പുറത്തുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ്? നമ്മൾക്ക് ഫോൺ നമ്പർ നമ്മൾ തരാം, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐ ഡി തരികയാണ്, അഡ്രസ്സ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പം സഞ്ജുവിന്റെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും ഫോൺ നമ്പരും കൊടുത്തേക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടവരെല്ലാവരും കോൺടാക്ട് ചെയ്യണം. അപ്പൊ കൊറിയർ ചെയ്യാൻ പറ്റും നമ്മുടെ, കാരണം നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം ദൂരത്തുനിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഏത് വീഡിയോ ചെയ്താലും, ഇപ്പം കഴിഞ്ഞ ദിവസം ടർട്ടിൽ വെയിന്റെ ഒരു വീഡിയോ ചെയ്തു, അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതിന്റെ തൈ കിട്ടുമോ എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പം പ്ലാൻസ് ഇതുപോലെ കൊടുക്കുമോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഫോൺ നമ്പരും കൊടുക്കാം, അഡ്രസ്സും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും ഇതൊന്ന് കയറി നോക്കണം. ഇവിടെ ഇവിടെ അടുത്തുള്ളവരാണ്, ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്നാൽ ഇത്രയും വലിയ കളക്ഷൻ നിങ്ങൾക്ക്, കാരണം എപ്പോഴും പുതിയ കളക്ഷൻ വരും. ഇപ്പോൾ ഒക്ടോബർ ലാസ്റ്റായി, ഇനി നവംബർ ഡിസംബർ കടക്കുന്നു. അപ്പോൾ ഡിസംബറിൽ ഒത്തിരി കളക്ഷൻ വരുന്നുണ്ട്. അപ്പോഴേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ എന്തായാലും വീട് രണ്ടു മാസത്തിനുള്ളിൽ ഏകദേശം നമ്മുടെ വീട് ഫിനിഷ് ആവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്നൊന്ന് സെറ്റ് ചെയ്ത് തരുമോ? തീർച്ചയായിട്ടും. ഇനി ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അത് നമുക്കിപ്പോൾ ഇത് ആലപ്പുഴയാണ്, നമുക്ക് എവിടം വരെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ കഴിഞ്ഞ മാസത്തെ ഞങ്ങളുടെ വർക്ക് ചങ്ങനാശ്ശേരിയിൽ പോയി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുമായിട്ട് ഇതെങ്ങനെയുണ്ട് ചെടി, അവർ പിന്നീട്? അത് ഒരു ഫോളോ അപ്പ് ഞാൻ ചെയ്യാറുണ്ട്. നമ്മളുടെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് പ്ലാന്റ്സ് എടുക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നമ്മുടെ ഉണ്ടാകുമല്ലോ. അവരുടെ വീട്ടിൽ മാസത്തിൽ ഒരിക്കലും ഞാൻ പോകും. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് വരുമെന്ന് ഞാൻ നേരത്തെ വിളിച്ചു പറയും. വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ചെല്ലും. ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പ്ലാന്റ്സും നോക്കും. നോക്കിയിട്ട് ചില പ്ലാന്റ്സ് അവരുടെ നോട്ടക്കുറവോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവോ എന്തെങ്കിലും കൊണ്ടോ, അവരുടെ അറിവില്ലായ്മ കൊണ്ടോ ചില പ്ലാന്റ്സ് ചീത്തയാകും, ചിലത് വളരെ ഭംഗിയായിട്ട് വരും. ആ പിന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിനെ കെയർ ചെയ്ത് നന്നാക്കി തിരിച്ച് അതേപോലെ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇരുന്ന് ഞാൻ അതിനെ നല്ല രീതിയിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടു പോകും. അങ്ങനെ ഒരു ഫോളോ അപ്പ് ഞാൻ ചെയ്യും. അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ കാര്യം കുറെ പറഞ്ഞു, നമ്മൾ പ്ലാന്റ്സ് കണ്ടില്ല, നമുക്ക് പ്ലാന്റ്സിന്റെ സൈഡിലേക്ക് പോകാം. അപ്പൊ അതുപോലെ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇവിടെ ഒരു ചെറിയ നമ്മുടെ എന്താ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ ചെടി വെക്കാനുള്ള തീർച്ചയായിട്ടും. ഇവിടെ സ്റ്റാൻഡ് പല ടൈപ്പ് സ്റ്റാൻഡുകൾ നമുക്കുണ്ട്, പുറത്തു ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് മൂന്ന് ചെടി വെക്കാം, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇപ്പൊ എല്ലാവർക്കും സ്റ്റാൻഡാണ് ആവശ്യം. മിക്ക വീടുകളിലും സ്റ്റാൻഡിൽ ചെടി വെക്കുന്ന ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു സ്റ്റാൻഡാണ് ഈ കിടക്കുന്നത്. ഇതും നമ്മൾക്ക് വോളില് നമുക്ക് ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് മൂന്ന് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് വോളില് ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു കളക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ പല സ്ഥലത്ത് എന്നാലും ഇത് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് കണ്ടതെ, ഈ മാംഗോസ്റ്റീനൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്, നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. എങ്ങനെയുണ്ട് കിച്ചു, എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ കിച്ചു? ഇത് എങ്ങനെയുണ്ട്, മാസ്ക് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത് വെറും മാസ്ക് ആണോ, ഇത് എന്തോ സംഭവം? ഇത് മാസ്ക് അല്ല, നമുക്ക് ഇതിൽ ചെടി വെക്കാം. ഓ, ഇത് ചെടി വെക്കാനുള്ള, ഇതിനകത്ത് പോട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതില് നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കോളിംഗ് ബെല്ലൊക്കെ ഇല്ലേ, കൂടുതലും അവിടെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സെറ്റ് ചെയ്തത്, കൂടുതലും അവിടെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതാ
ഗ്രാസൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ ഒരു ഹെയർ പോലെ ഇതിങ്ങനെ നിൽക്കും. അപ്പം ഇത് കോളിംഗ് ബെല്ലിന്റെ അവിടെ സെറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ചെറിയ സൺലൈറ്റ് വേണം, ഒരു ചെറിയ ലൈറ്റ് വേണം. അപ്പൊ നമ്മൾ ഇതിനെ കൊണ്ട് അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ചിലപ്പം ചീത്തയായി പോകും. അപ്പൊ ഇതിന്റെ കൂടെ ആവുമ്പോൾ ഒരു ഹെയറും കൂടെ ആവും. അതെ, ഇത് ഹെയറുമായിട്ട് സെറ്റ് ആയിട്ട് നിൽക്കും. ക്രിസ്മസ് ബെൽസ് ആണ്, ക്രിസ്മസിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ നല്ലൊരു പെയിന്റിംഗ് കാണുന്നുണ്ടല്ലോ. ഇത് ഡയമണ്ട് പെയിന്റിംഗ് എന്ന് പറയും. ഇത് വാങ്ങിച്ചതാണോ? അല്ല അല്ല, ഇത് ഞാൻ ചെയ്തതാണ്. അപ്പൊ നല്ലൊരു കലാകാരി കൂടെ ആണല്ലേ. അല്ല, നന്നായിട്ട് കലാഹൃദയം ഉള്ളവർക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇതെന്താ സംഭവം? ഇത് ഡയമണ്ട് പെയിന്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇതിന് കുറെ പേൾസ് ഇങ്ങനെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണ്. ഒരു ഔട്ട്ലൈനും കിട്ടും. നമ്മൾക്ക് ഇതിന് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് വെച്ചിട്ട് ഈ പേൾസ് കറക്റ്റ് കളറിൽ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക്. ഇത് ചെയ്യാൻ നല്ല സമയം എടുക്കും. ഇത് ചെറിയ പെബിൾസ് അല്ല, ചെറിയ കുഞ്ഞു പേൾസ് ആണ്. ഇത് ആക്ച്വലി ഞാൻ രണ്ടാഴ്ച കൊണ്ടാണ് ഇത് ചെയ്ത് തീർത്തത്. കൊള്ളാം. അതിന്റെ ആ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഇതും അതുപോലെ തന്നെ നമുക്ക് വീടിനകത്ത് വെക്കാൻ പറ്റുന്ന, വെള്ളം ഒഴിച്ചിട്ടാണേലും എങ്ങനെ വേണേലും. ഈ ടേർട്ടിൽ വൈൻ ഒക്കെ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് വെക്കാൻ പറ്റും. ഷെയ്ഡ് കിട്ടുന്ന ഒരു ഏരിയയിൽ ടേർട്ടിൽ വൈൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വോൾ ഹാങ് ചെയ്തിടാം, ബാക്ക് സൈഡിൽ ഹാങ് ചെയ്തിടാൻ, ആണി തൂക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇതും അതേപോലെ വീടിനകത്ത്, സെറാമിക്സ് ആണ് ഇതെല്ലാം, വീടിനകത്ത് തൂക്കിയിടാൻ പറ്റുന്ന. ഇതിലും ടേർട്ടിൽ വൈൻ നമുക്ക് വെക്കാം, പിന്നെ ടാങ്കിൾഡ് ഹാർട്ട് വെക്കാം, മണി പ്ലാന്റ്സ് വെക്കാം, എന്ത് വേണേലും നമുക്ക് വെക്കാം, വീടിനകത്ത് നമുക്ക് തൂക്കിയിടാം. അപ്പൊ ഇതെല്ലാം പെബിൾസ് ആണോ? ഇത് കളറിലെയും ഒരു ബ്രൗൺ കളർ, ഇതെല്ലാം പെബിൾസ് തന്നെയാണോ? ഇത് രണ്ടും പെബിൾസ് ആണ്. ഇത് ക്ലേബോൾ ആണ്. ശരിക്കും ക്ലേബോൾ. അതെ, അതായത് നമ്മൾ ചെടി വെച്ചിട്ട് ഇൻഡോഴ്സിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ചെടി വെച്ചിട്ട് നിറച്ച് പെബിൾസ് ഇട്ട് വെക്കും. അത് ചെടിക്ക് ദോഷമാണ്. പെബിൾസ് അങ്ങനെ ഇടാൻ പാടില്ല. അതിന് പകരം നമ്മൾ ക്ലേബോൾ ഇട്ടിട്ടാണ്, ഞങ്ങൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ക്ലേബോൾ ഇട്ടിട്ടാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ വാട്ടറിനെ ഇത് അബ്സോർബ് ചെയ്തോളും. അപ്പൊ ചെടിക്ക് എപ്പോഴും ഒരു മോയ്സ്ചറൈസിംഗ് ഫീല് ഈ ക്ലേബോളിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം ക്ലേബോൾ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് പെബിൾസ് ഇങ്ങനെ കുറച്ച് ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് കൂടുതൽ പൈസ കൂടുതലാണോ? ഇല്ല, ക്ലേ ബോൾസിന് 1 kg 70 rupees ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ആ രീതിയിൽ, അതായത് പ്ലാന്റിന് കൂടുതൽ, അതായത് ചെടി ചട്ടിയെ പോലെ തന്നെ പ്ലാന്റിന് അതിനേക്കാൾ കെയർ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കേ പ്ലാന്റ്സ് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഏകദേശം നമ്മുടെ പോട്ട്സും കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പൊ കിച്ചു നോക്കിയല്ലോ, നമുക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കണം. പിന്നെ അതിനേക്കാൾ ഉപരി പുള്ളിക്കാരി വന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഒരു കൊച്ചു കുട്ടാപ്പി ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മോഡലിൽ വല്ലതുമാണ് കിട്ടുന്നതെങ്കിൽ അവളിപ്പം ഇത് ഉമ്മ വെച്ച് ഒരു പരുവാക്കിയാണ് അല്ലേ. അവളെ ഇങ്ങോട്ട് കൊണ്ട് കയറ്റണം. അവളെ കയറ്റാൻ കൊള്ളത്തില്ല, അതാ കൊണ്ടുവരാഞ്ഞത്. എന്തായാലും കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതേ കാക്ടസിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചെടിയുടെ സൈഡ് മുഴുവൻ അപ്പുറത്താണ്. നമുക്ക് അപ്പുറത്തേക്ക് പോവാം.